ഇവിടെ സംഭവ ബഹുലമാണ് പാലക്കാട്. നമ്മളിപ്പോൾ നിൽക്കുന്ന കൽപ്പാത്തി അടക്കം വലിയ സംഭവ ബഹുലമാണ്. ഇന്നത്തെ ഈ ദിവസം നിർണായകമാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കൊപ്പം കൽപ്പാത്തിയിലെയും പാലക്കാട്ടിലെയും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തകർ കൂടി രാവിലെ ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. പേര്? ഹരിദാസ് മച്ചിങ്ങൽ. ഹരിദാസ് മച്ചിങ്ങൽ. സതീഷ്. സതീഷ്. വിശ്വനാഥ്. വിശ്വനാഥ്. കണ്ണൻ. ഓക്കെ. രാവിലെ നടക്കാൻ ഇറങ്ങിയതോ അമ്പലത്തിൽ പോയി? അതെ അതെ, നടക്കാൻ ഇറങ്ങിയത്. നടക്കാൻ ഇറങ്ങി. എന്നിട്ട് രാവിലെ അമ്പലത്തിലേക്ക് ഒന്ന് പോയി. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചൂട്? തെരഞ്ഞെടുപ്പ് ചൂട് സാധാരണ തെരഞ്ഞെടുപ്പ് പോലെ തന്നെയാണ്. തുടക്കം കുറിച്ചു കഴിഞ്ഞു, വാശിയോട് കൂടി വരും. അതില് ഒന്നാം തീയതി ദിവസം തെരഞ്ഞെടുപ്പ് തീയതി വന്നതിൽ മാത്രമാണ് ഒരു നിരാശ ഈ പ്രദേശത്തെ ജനങ്ങൾക്കുള്ളത്. കാരണം ഇവിടെ ഒരു പോളിംഗ് ബൂത്ത് ഉണ്ടല്ലേ, ഈ കൽപ്പാത്തി തന്നെ ഒരു പോളിംഗ് ബൂത്ത് ഉണ്ട്. മാത്രമല്ല ആ ദിവസം 13-ാം തീയതി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം തിരക്കായിരിക്കും. 3 ദിവസവും എനിക്കൊന്ന് ആദ്യ ആ 12, 13, 14 12-ാം തീയതി മുതൽ തിരക്കായിരിക്കും. മാത്രമല്ല രണ്ട് സൈഡിലും കച്ചവടം ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ദിവസം സമാധാനമായിട്ട് പോയി വോട്ട് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, പോളിംഗ് സ്റ്റേഷന്റെ മുമ്പിൽ എങ്ങനെയാണ് ഇവരെ ആൾക്കാരെ റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പോളിംഗ് ബൂത്ത് ഇവിടുന്ന് മാറ്റണം, പക്ഷെ അതിന് ചട്ടം അനുവദിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായം തേരിനും വേണം, തെരഞ്ഞെടുപ്പിനും വേണം. ഇത് എങ്ങനെയാണ് ഇവർ ക്രമീകരിക്കുക എന്നുള്ളത്? അതായത് യഥാർത്ഥത്തിൽ ഈ പോളിംഗ് അഫക്റ്റ് ചെയ്യുന്ന, അതായത് ഈ തേരി ദിവസം പോളിംഗ് അഫക്റ്റ് ചെയ്യുന്ന വാർഡിലെ മെമ്പറാണ് നമുക്കൊപ്പം നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് കൗൺസിലർക്കായിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മറ്റ് കൗൺസിലർമാർ ഞങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നം, ആ ദിവസം ഞങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് വരണോ, വീട്ടിൽ വന്നിട്ടുള്ള ആൾക്കാരെ പരിചരിക്കണോ, ഉത്സവങ്ങളിൽ പങ്കെടുക്കണോ എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക. അപ്പൊ നിങ്ങൾ ഒറ്റ സ്വരത്തിലാണോ പറയുന്നത് തീയതി മാറ്റണം? തീയതി മാറ്റണം എന്നുള്ളത് ഒരൊറ്റ ശബ്ദത്തിലാണ് ആവശ്യപ്പെട്ടത്. പോളിംഗ് ബൂത്താണ് പോലീസ്, 3 പോളിംഗ് ബൂത്തുകളുള്ള ഒരു സ്കൂളാണ് പോലീസ് 8 പോസ്റ്റ്. അതുമായി ബന്ധപ്പെട്ടിട്ട് അത് ശരിക്കും ഈ പറഞ്ഞ, അതുമാത്രമല്ല കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമുള്ള ആളുകളും ഈ ഗ്രാമവാസികളുടെ സ്വന്തക്കാരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ വരുമ്പോൾ അവരവരുടെ കൂടെ നിൽക്കുക. തേര് ഒന്നാം രഥം തേര് കയറ്റി കഴിഞ്ഞാൽ ഈ തേര് വലിക്കുന്നത് ഉൾപ്പെടെ, കാരണം രാവിലെ ചടങ്ങും വൈകുന്നേരം ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും തിരക്കുകൾക്കിടയിൽ പുറത്തുനിന്നുള്ള ആളുകൾക്ക് പോലീസ് സ്റ്റേഷൻ ഈ പോളിംഗ് ബൂത്ത് ഇതിന്റെ അടുത്ത്. ഈ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ പോളിംഗ് ബൂത്തൊക്കെ നമുക്കൊന്ന് കാണാം. ഈ എവിടെയാണ് ആ തേര് വരുന്ന സമയത്ത് വലിയ തിരക്കായിരിക്കും. ആ വെരി ഗുഡ് മോർണിംഗ്. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ. അങ്ങനെ കാണുമ്പോ ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ. എവിടെയാണ്? എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ എം ബി എ പഠിക്കുന്നു. എവിടെയാ? ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റ്. ലീഡ് കോളേജ്? ലീഡ് കോളേജ്. ലീഡ് കോളേജ്. രാവിലെ ഇവിടെ കൽപ്പാത്തിയിലാണോ താമസം അതോ? അല്ല, ചുമ്മാ നടക്കാൻ ഇറങ്ങി. ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ? എവിടെയാ താമസം? താമസം ആലപ്പുഴയിലും. ആലപ്പുഴ? വീട് താമസിക്കുന്നത് ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലാണ്. രാവിലെ വരും ഇടയ്ക്കിടയ്ക്ക് കൽപ്പാത്തിയിലോട്ട് ഒരു പോസിറ്റീവ് വൈബിന് വേണ്ടി. ആ, ഇടയ്ക്ക് വരും. കൽപ്പാത്തിക്ക് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് ഒരു മൊത്തത്തിൽ. ഒരു അല്ലേ കോസൂർ എനർജി ഉണ്ടല്ലോ ഇവിടെ. ഓ, മൊത്തത്തിൽ എനർജി ഉണ്ട് ആൾക്കാർക്ക്. നിങ്ങൾ ഇവിടുത്തെ വോട്ടർമാരാണോ? നിങ്ങൾ എവിടെയാ സ്ഥലം? എന്റെ എറണാകുളം. ഞാൻ എറണാകുളം. എറണാകുളമാണ് അല്ലേ? കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ പാലക്കാട്. പാലക്കാട് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അറിഞ്ഞു അറിഞ്ഞു. ഞാൻ കൊണ്ട് ചൂടായിരിക്കും. അതെ. ഇപ്പം ഏത് വർഷം എം ബി എ? എം ബി ഇപ്പൊ സെക്കൻഡ് സെമ്മ്. ഉഷാറല്ലേ ജീവിതം? ഉഷാറാണ്. രാവിലെ കാപ്പി കുടിച്ചു? കാപ്പി കുടിച്ചില്ല. ഇവിടെ ഒരു ഫിൽറ്റർ കാപ്പി കിട്ടുന്ന കടയുണ്ട്, നല്ല കാപ്പിയാ. രാവിലെ ഒരു കാപ്പിയൊക്കെ ട്രൈ ചെയ്തിട്ട് പോകണം. ഓക്കെ. പാലക്കാട് ആര് ജയിക്കാനാ സാധ്യത? LDF UDF ബി ജെ പി. ആര് ജയിച്ചാലും സമൂഹത്തിന് നല്ലത് ചെയ്യണം എന്നാണ് എന്റെ ഒരു താല്പര്യം. യെസ്, അതാണ് പുതുതലമുറയുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ആര് ജയിച്ചാലും സമൂഹത്തിന് നല്ലത് ചെയ്യണം, വിട്ടു പറയുന്നില്ല LDFO BJPO എന്നുള്ള ചോദ്യം. നമ്മൾ അതുകൂടി അന്വേഷിക്കാനാണ് കൽപ്പാത്തിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നതും. രാഷ്ട്രീയ വർത്തമാനങ്ങളുണ്ട്. BJP അല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഒരു മുഴം മുൻപേ എത്തി. പക്ഷെ തൊട്ടു പിന്നാലെ പി സരിനും എത്തി. കുഴപ്പത്തിലായോ? ഒരു കുഴപ്പമില്ല, സുഖമായി ജയിക്കും. UDFന്റെ വിജയം സുനിശ്ചിതമാണ്. കഴിഞ്ഞ 4-5 മാസമായിട്ട് ഗ്രൗണ്ട് വർക്ക് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 180 ബൂത്തുകൾ സജീവമാണ്. വോട്ട് ചേർക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പൊ സരിൻ ഞങ്ങൾക്കൊരു വിഷയമല്ല. സരിൻ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നൊക്കെ കേൾക്കുന്നു. അതുകൊണ്ട് ഒരു തരത്തിലും കോൺഗ്രസിനെ ബാധിക്കില്ല. സരിൻ വന്നിട്ട് 2016 ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നത്. ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനം, വരുന്നവരെ മുഴുവൻ പ്രധാനമന്ത്രിയാക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇതൊരു അദ്ദേഹം ചില മോഹങ്ങളുമായിട്ട് വന്നെന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്തിൽ 2021 അദ്ദേഹം സ്ഥാനാർത്ഥിയായി. പാർട്ടിയിലെത്തി 5 വർഷത്തിനുള്ളിൽ. അതെ, 2016 പാർട്ടിയിൽ വന്നു. 2021 നിയമസഭ ഒറ്റപ്പാലം സീറ്റ് കൊടുത്തു. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സ്ഥാനാർത്ഥിയായാ. സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായി, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, ഹൈ പവർ കമ്മിറ്റിയിലെത്തി. ഇത്രയും 5 കൊല്ലം കൊണ്ട് 35-40 വർഷമായി ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ. കോൺഗ്രസ് പാർട്ടിയുടെ കൊടി പിടിക്കുന്നു 30 വർഷമായിട്ട്. താങ്കൾക്ക് കിട്ടിയ പദവി ഏതാ ഏറ്റവും ഒടുവിൽ? പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസിന്റെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മാത്രമാണ്. MLA ടിക്കറ്റ് ഇതുവരെ കിട്ടിയില്ലല്ലോ. നമ്മൾ ബൂത്ത് അടിസ്ഥാനത്തിൽ അതിന് വിഷമവുമില്ല, ഒരു തരത്തിലും വിഷമമില്ല. പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്, പാർട്ടി എന്ത് പറഞ്ഞതനുസരിക്കും. 30 വർഷം താങ്കൾ കോൺഗ്രസിന്റെ കൊടി പിടിച്ച ആളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 8 വർഷം മാത്രം അനുഭവപരിചയമുള്ള പി സരിൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ എന്താ തോന്നിയത്? അത് ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാത്തതിന്റെ പക്വത കുറവായിട്ടാണ് കാണുന്നത്.
സീസൺഡ് പൊളിറ്റീഷ്യൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ബൂത്ത് അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു ഇത് പൊതുവേ എല്ലാ രാഷ്ട്രീയക്കാരും വിലയിരുത്തുന്നതാണ്. ബൂത്ത് അടിസ്ഥാനം മുതൽ നേതാക്കന്മാർ പ്രവർത്തിച്ചു വന്നാൽ ആ പക്വത സ്വാഭാവികമായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പക്വത കുറവാണുണ്ടാവും. പാർട്ടിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, ഇതൊന്നുമില്ല. ഒരു സുപ്രഭാതത്തിൽ വന്ന് നേരെ കിരീടം സിംഹാസനം കൊടുത്തിരിക്കുമ്പോൾ ബാക്കി താഴെത്തട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല, അവരുടെ കഷ്ടപ്പാടുകൾ അറിയുന്നില്ല. അങ്ങനെയുള്ളവരാണ് ഈ പറയുന്ന സ്ഥാനമോഹികളായിട്ട് പോകുന്നത്. ഞാനേ ഈ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഒരു വർഷം 3 മാസമായിട്ടുള്ളൂ. 15 കേസിൽ പ്രതിയാണ്. രാഷ്ട്രീയ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് ജയിലിൽ കിടക്കുക കേസ് വരെ ഒന്നും അല്ല ത്യാഗം. അതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അതാണ് അതിനുള്ള മറുപടി അദ്ദേഹം തന്നെ പറഞ്ഞു. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടും അതാണ് അതിന് മുമ്പും എല്ലാം പ്രവർത്തിച്ച പരിചയമില്ലാത്തതിന്റെ ഒരു കുഴപ്പമാണ് അദ്ദേഹം. അതാണ് ആ സ്റ്റേറ്റ്മെന്റിൽ എല്ലാം ഉണ്ട്. ബൂത്ത് അടിസ്ഥാനം മുതൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്തതിന്റെ പക്വത കുറവ് എന്നതാണ് അതിനകത്ത് ഏറ്റവും ഡീസന്റ് ആയിട്ട് കോൺഗ്രസിന് പ്രതികരിക്കാൻ പറ്റുന്നത്. അതിനൊരു സീസണിന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. ദാ എല്ലാവരും തയ്യാറായി കഴിഞ്ഞു, സ്പീസറും വന്നാലും ഒന്നും വിഷയമല്ല എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ബിജെപിയുടെ അവസ്ഥ എന്താ? വിഷയത്തിൽ ഇന്നലെ അദ്ദേഹം ഉയർത്തിയ വിഷയം ആരും ചർച്ച ചെയ്യാതെ പോകരുത്. അദ്ദേഹം സ്ഥാനമോഹി അതൊക്കെ പറ്റത്. തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചു എന്നുള്ള യു ഡി എഫിന്റെ അവകാശവാദത്തെ പൊളിച്ചിരിക്കുകയാണ് ചേലക്കരയും പാലക്കാടും. ചേലക്കരയിൽ സുധീർ വന്നു അല്ല, അതന്നെ പറഞ്ഞത് രണ്ടും അത് അസ്ഥാനത്തായി, അവരുടെ അവകാശവാദത്തെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്നലെ സംഭവ വിപുലമായുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. അദ്ദേഹം ഉയർത്തിയ ചില കാര്യങ്ങളുണ്ട്, അത് അവർ ഇന്നർ പാർട്ടി പൊളിറ്റിക്സ് ആണ്, അതിലേക്ക് നമ്മൾ ഇടപെടുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലേക്കായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിലേക്ക് കടന്നു വരേണ്ടത്. ഇന്നത്തോടുകൂടി ബി ജെ പിക്കും ഇവിടെ സാരഥി ഉണ്ടാകും. അതോടുകൂടി ആ തെരഞ്ഞെടുപ്പ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വരൂ. അത് ഞങ്ങളുടെ പാർട്ടി സിസ്റ്റം അനുസരിച്ചിട്ടുള്ള ഒരു കോർ കമ്മിറ്റിയിലുണ്ട്. ആ കോർ കമ്മിറ്റി തീരുമാനം പുറത്തു വരുമ്പോൾ മാത്രമേ എല്ലാവരും അത് ഈ തീർച്ചയായിട്ടും ശോഭ ചേച്ചി ഇതിനു മുമ്പ് പാലക്കാട് മത്സരിച്ചിട്ടുണ്ട്, പാർലമെന്റിലും മത്സരിച്ചിട്ടുണ്ട്, അസംബ്ലിയിലും മത്സരിച്ചിട്ടുണ്ട്. ശോഭ ചേച്ചി ആരും തടഞ്ഞിട്ടൊന്നുമില്ല. ആ തരത്തിൽ ശോഭ ചേച്ചി ആഗ്രഹിക്കുന്നവർ ശോഭ ചേച്ചി ആവശ്യപ്പെടുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അതിലൊന്നും യാതൊരു കുഴപ്പമില്ല, അത് സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പിൽ അതുപോലെ കറങ്ങി തിരിഞ്ഞ അവസാനം ശ്രീകൃഷ്ണമാരെ തന്നെ വരൂ. വന്നാലും തന്നെ ശ്രീ കൃഷ്ണകുമാർ പാലക്കാടിൻ്റെ കൃഷ്ണകുമാർ തന്നെയല്ലേ, അദ്ദേഹം വരുന്നുകൊണ്ടാണ് ഇപ്പോൾ കുഴപ്പം. അത് തന്നെയാണ് തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിരവധി ആൾക്കാർ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും പ്രധാനമന്ത്രിയാക്കാൻ പറ്റില്ല എന്ന് സംഘടന വരുമ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വരും. ആ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് വിഷയങ്ങളായിരിക്കും ചർച്ച. പാലക്കാട് നിയോജക മണ്ഡലം നേരിടുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചയായിരിക്കും. അത്തരം വിഷയങ്ങൾ ബി ജെ പിക്ക് ഉയർത്തുവാനുണ്ട്, അതിൽ പ്രതീക്ഷ ഈ സമൂഹത്തിനുണ്ട്. പ്രധാനമായിട്ടും എന്തായിരിക്കും നിങ്ങൾ ഉയർത്താൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി? അത് കാൻഡിഡേറ്റ് വന്ന ശേഷം മാത്രമേ അത് വരുള്ളൂ. പക്ഷേ നിയോജക മണ്ഡലം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ടല്ലോ. ഒരു കാർഷിക പ്രതിസന്ധിയുള്ള വിഷയങ്ങളുണ്ട്, താങ്ങുവിലയുണ്ട്, സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കാനുള്ള 2021 കേവലം വോട്ടുകളുടെ നഷ്ടം ഇപ്രാവശ്യം പാലക്കാട് 2024 തിരുത്തും എന്ന് തന്നെയാണ് ബി ജെ പി വിശ്വസിക്കുന്നത്. ഓക്കേ, എന്താ ചേട്ടാ അഭിപ്രായം? ർഷക്കാലം ഇവിടെ എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അത് മാത്രം മതി ഞങ്ങൾക്ക് എണ്ണി എണ്ണി പറയാൻ. എണ്ണിയെ തീരാത്തത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അദ്ദേഹത്തിന്റെ ഒരു വർഷത്തെ മുഴുവൻ ഫണ്ട് കൊടുത്തുകൊണ്ടാണ് സർക്കാർ ഒരു രൂപ കൊടുത്തില്ല. ഷാഫിയെ മുൻനിർത്തി തന്നെയായിരിക്കും മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള പ്രചരണം. തീർച്ചയായും ഷാഫി നടത്തിയ വികസന പ്രവർത്തനമാണ് കോൺഗ്രസിന്റെ തുറപ്പിട്ട്. ബി ജെ പി പറയുന്നത് മുനിസിപ്പാലിറ്റി മുൻനിർത്തിക്കൊണ്ടതാ ഇനിയും മണ്ഡലത്തിൽ ചില ആവശ്യങ്ങളുണ്ട്, അതിന് വേണ്ടി മണ്ഡലത്തിന് പരിചയമുള്ള സി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കുക എന്ന് തന്നെയായിരിക്കും. ആരാണോ സ്ഥാനാർത്ഥി ചിഹ്നത്തെ രഹസ്യം പുറത്തു വരുമോ എന്ന് കരുതി ഒന്ന് ചോദിച്ചതാ. അല്ല ഞാൻ പറയുന്നത് സാധ്യത കൂടുതലാണെന്ന് തോന്നുന്നു. സാധ്യത സി കൃഷ്ണകുമാറിന് സാധ്യത കൂടുതൽ എന്ന് പറയുന്നതല്ല, മൂന്ന് പേരുകൾ പോയിട്ടുണ്ട്, അതൊന്നും സെലക്ട് ചിലപ്പോ അല്ല മറ്റൊരു വാക്ക് കൃഷ്ണകുമാറിന്റെ മൂന്ന് പേരുകൾ പോയിട്ടുണ്ട്. പക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഞെട്ടിപ്പിക്കലാണല്ലോ. ചിലപ്പോ ഞങ്ങളുടെ നേതൃത്വം ഒരു ഞെട്ടിപ്പിക്കൽ നടത്തില്ല എന്ന് പറയാൻ പറ്റില്ല. അതെ സരിനുമായി ചില കൂടിയാലോചനയൊക്കെ നടത്തിയെന്നല്ല കേട്ടു. അല്ല സരിന്റെ അല്ല, അതല്ലാത്ത രീതിയിലുള്ള ഒരു ഞെട്ടിക്കൽ പുതിയ സ്ഥാനാർത്ഥി വന്നാലും, കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഞെട്ടിക്കലാണല്ലോ. സരിന്റെ സ്ഥാനാർത്ഥിത്വം മാലാർജി ബാനുള്ള അനുമതിക്കാണോ കാത്തിരിക്കുന്നത്? അല്ല അത്തരം കാര്യങ്ങളൊക്കെ ഇന്നലെ പത്രമാധ്യമങ്ങൾ പുറത്തു വിട്ടു കഴിഞ്ഞത് സരിന്റെ കാര്യങ്ങളൊക്കെ. സരിൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു തോന്നുന്നു. അല്ല ഞങ്ങള് 11 മണിക്ക് എന്തായാലും പുള്ളി പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ 11 മണിക്ക് കാര്യങ്ങൾ വ്യക്തമാവും. എന്തായാലും സരിന്റെ സ്ഥാനാർത്ഥിത്വം കൂടി അറിഞ്ഞതിന് ശേഷമേ ബി ജെ പിയിൽ ഒരു നീക്കം ഉണ്ടാവും.
ഞെട്ടിക്കലിനുള്ള സാധ്യതയുണ്ടെന്നാണ് ബി ജെ പിയുടെ കൗൺസിൽ പറയുന്നത്, പൊട്ടിക്കലിനുള്ള സാധ്യതയുണ്ടെന്നാണ് മറുഭാഗത്ത് പറയുന്നത്. അപ്പൊ ഞെട്ടിക്കലും പൊട്ടിക്കലും വെട്ടിക്കലുണ്ടോ എന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു കൺസേൺ. വെട്ടിക്കലുണ്ടാവരുത്, ഞെട്ടിച്ചോട്ടെ പൊട്ടിച്ചോട്ടെ, പക്ഷെ വെട്ടിക്കരുത് എന്ന് മാത്രമേ നമുക്ക് ഈ കേട്ടതിൽ പറയാനുള്ളൂ. അപ്പോൾ നമ്മളുടെ യാത്ര തുടരുകയാണ്. നമസ്കാരം ചേട്ടാ, പേടിച്ചു പോയോ? എവിടെ നിങ്ങളെ, നിങ്ങൾക്ക് പേടിയില്ല, നമുക്കറിയാം. ഇവിടെ പാലക്കാട് തന്നെ നമ്മള് കോങ്ങാട്. കോങ്ങാടാ? ഇപ്പൊ ഇവിടെ എന്താ പരിപാടി? പാലക്കാട് എന്താ ഒരു അവസ്ഥ? പാലക്കാട് പൊളിറ്റിക്കൽ രാഷ്ട്രീയം തന്നെ ബി ജെ പിക്ക് നല്ലത് വരും. ആര് മത്സരിക്കണമെന്ന് നിങ്ങളുടെ ആഗ്രഹം? ശോഭാ സുരേന്ദ്രൻ വേണോ, കിഷോകുമാർ വേണോ, സുരേന്ദ്രൻ വേണോ? കൂടുതലും കിഷോകുമാർ. കിഷോകുമാർ വരും. നമ്മുടെ എം പി ആയിട്ട് നിന്നാണ് കുറച്ച് വോട്ടിനാണ് പോയിട്ടുള്ളൂ. അതെ, അപ്പൊ കിഷോകുമാർ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഓക്കെ, അതാണ് ബി ജെ പി യുടെ ശക്തമായ ത്രികോണ മത്സരമാണ് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. പക്ഷെ എൽ ഡി എഫിന്, നമസ്കാരം സാർ, രാവിലെ ക്ഷേത്രദർശനമാണോ? നടക്കാനിറങ്ങിയോ? അമ്പലത്തിലേക്ക് രാവിലെ പോകുന്നു. തുലാ ഒന്നായിട്ട് എവിടെയാണോ? പാലക്കാട് തന്നെയാണോ? ഓക്കെ.